കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ബികോം തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇ ബിസിനസ്സിന് എക്സാം ആയിരുന്നു. അപ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കും 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കും കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം ഇതുപോലെയുള്ള ഒരു എക്സാം, അതായത് നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമായിരിക്കും, അങ്ങനെ രീതിയിലുള്ള ഒരു തേർഡ് സെമസ്റ്റർ എക്സാമാണ് ഇന്ന് നടന്നത്. കാരണം ഈ ബിസിനസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ ടെസ്റ്റിൽ നിന്ന് പുറത്തുള്ളതോ നമുക്ക് പഠിക്കാനില്ലാത്തതായിട്ടുള്ളതോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ലായിരുന്നു. വളരെ നല്ലൊരു എക്സാമായിരുന്നു. അതായത് അതിൽ നിന്ന് നമുക്ക് തന്നെ സാധാരണ ഒരാൾക്ക്, ജസ്റ്റ് പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് പോലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു നമുക്ക് ചോദിച്ചിരുന്നത്. നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഒരാൾക്ക്, അതായത് രണ്ടോ മൂന്നോ ചാപ്റ്റർ പഠിച്ചിട്ട് പോയവർക്ക് പോലും നല്ലപോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പോലും അല്ലാത്ത രീതിയിൽ ചോദിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് മനസ്സിലാക്കിയ രീതിയിൽ, അതായത് നമ്മൾ ജസ്റ്റ് പഠിപ്പിച്ച് എന്നേ ഉള്ളൂ, നമ്മൾ പിന്നീട് അത് റെഫർ ചെയ്ത് നോക്കുന്നില്ല, നമ്മൾ അന്നേരം പഠിപ്പിക്കുന്ന ടൈമിൽ നോക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലായി, അതായത് അത് അന്നേരം ഇങ്ങനെ പഠിപ്പിച്ച് പോയതാണ്, ഇതാണ് ഇതിൻ്റെ ആൻസർ എന്നും തോന്നുന്ന രീതിയിലുള്ള ഇപ്പോൾ അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ മാത്രമാണ് ചോദിച്ചത്. ഒരു കാര്യങ്ങൾ പോലും പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ല. 1 മാർക്കിൽ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 8-ാമത്തെ ക്വസ്റ്റ്യൻ, സാക്ഷാത് എന്താന്നുള്ളത്, അത് ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്. അതായത് നമ്മുടെ A1-Stop എഡ്യൂക്കേഷൻ പോർട്ടലിൽ ലോഞ്ച് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ പോർട്ടലാണ്. അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എഡ്യൂക്കേഷൻ പോർട്ടലാണ് സാക്ഷാത് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷണൽ പോർട്ടലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു എഡ്യൂക്കേഷൻ, ഇ ലേണിംഗ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ, നിങ്ങൾ എന്താണ്, ഇതൊരു എഡ്യൂക്കേഷൻ പോർട്ടലാണ് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മാർക്ക് ഉണ്ടായിരിക്കും. ഇത് 2006 ലോഞ്ച് ചെയ്ത ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്, ഒരു മിനി പ്രോജക്റ്റാണ് സാക്ഷാത് എന്ന് പറയുന്നത്. അതുമാത്രമാണ് പുറത്തുനിന്നും പറയാം പറ്റത്തില്ല, അത് നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. നമ്മളുടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ലേണിംഗ് ഏതൊക്കെയാണ്, ഈ ലേണിംഗ് ഏതൊക്കെയാണെന്നുള്ളത്. ബാക്കി ഇ കൊമേഴ്സ് എന്താണ്, C2C, കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ, അല്ലെ കൺസ്യൂമർ ടു കൺസ്യൂമർ, മാർക്കറ്റ് പ്ലേസ് എന്താണെന്നറിയാം, ഇ SCM എന്താണെന്നറിയാം, ഈ ബുക്ക്, ഇ ലേണിംഗ് എല്ലാം, അതേ നമ്മുടെ എന്താണോ പഠിക്കാനുള്ളത്, ഹെഡിങ് എന്താണോ, അത് മാത്രമായിരുന്നു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരുന്നത്. 2 മാർക്കും വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ഇ മാർക്കറ്റിംഗ്, B2C, ബിസിനസ് ടു കസ്റ്റമർ എന്താണ്, ഇലക്ട്രോണിക് ടോക്കൺ നേരിട്ട് പഠിക്കാനുള്ളതാണ്, ഇ ഓപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ മെയിൻ പ്ലെയേഴ്സ് ഇൻ ഇ ടൂറിസത്തിൽ വരുന്ന മെയിൻ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. അതായത് ഇ ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ ഇ എയർലൈൻസ്, ഇ ട്രാവൽ ഏജൻസ്, ഇ ടൂർ ഓപ്പറേറ്റേഴ്സ്, ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലെയേഴ്സ് ഇൻ ഇ ടൂറിസം, ഇ ടൂറിസത്തിൽ വരുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ട്രാവൽ ഏജൻസി എന്താണെന്ന് നമുക്കറിയാം, അതും നമ്മളിത് പഠിക്കാനുള്ളതാണ്. ദെൻ വാട്ട് ആർ ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക് ത്രൂ പേഴ്സണൽ ബാങ്കിങ്. പേഴ്സണൽ ബാങ്കിങ് എന്താണെന്ന് അറിയാം, അതുവഴി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. ATM, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സേവിങ്, ഡിപ്പോസിറ്റ്, ഇതെല്ലാം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്സാണ്. ദെൻ ഓൺലൈൻ ബാങ്കിങ്, ഡിജിറ്റൽ പബ്ലിഷർ ആരാന്ന് പഠിച്ചു. ഈ ഷോപ്പിംഗ് എന്താണെന്ന് നമ്മൾ നേരിട്ട് പഠിക്കാനുള്ളതാണ്. G2B, ഗവൺമെൻറ് ടു ബിസിനസ് ഗവർണൻസ്, അക്ഷയ എന്താണെന്ന് നമുക്കറിയാം, അക്ഷയ പ്രോജക്റ്റ് എന്താണെന്നറിയാം, ഈ സൊസൈറ്റി എന്താണെന്ന് പഠിച്ചതാണ്, എങ്ങനെയാണ് വെബ്സൈറ്റ് ഡിസൈൻ, എന്താണ് വെബ്സൈറ്റ് ഡിസൈൻ, ഡെബിറ്റ് കാർഡ് എന്താണ്, ദെൻ ഇംഗ്ലീഷ് ഓപ്ഷൻ എന്താണ്, ഇംഗ്ലീഷ് ഓപ്ഷൻ എന്താണ്, ഡച്ച് ഓപ്ഷൻ എന്താണ്, റിവേഴ്സ് ഓപ്ഷൻ എന്താണ്, ഫോർവേഡ് ഓപ്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഈ ബിസിനസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഏതാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഇ കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇ കൊമേഴ്സ്, ഈ ബിസിനസ് എല്ലാത്തിനും ഏകദേശം ഒരേ ബെനിഫിറ്റ്സും ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ എന്താണ് ചോദിച്ചേക്കുന്നത്, ഫീച്ചേഴ്സ് ഓഫ് ഇ കൊമേഴ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇ കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ചോദിച്ചു, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇ കൊമേഴ്സ് ചോദിച്ചു, ദെൻ B2B ഇ കൊമേഴ്സ്, അതായത് ബിസിനസ് ടു ബിസിനസ് ഇ കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു. അടുത്ത അതേ ഇതുപോലെ തന്നെ B2C ബിസിനസ്
ബിസിനസ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ബി ടു സി ബിസിനസ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചതാണ്. എങ്ങനെയാണ് നമ്മളൊരു നമ്മളെ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് പഠിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും, ദെൻ നമ്മൾ എന്താണ് പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്യും, പേയ്മെൻറ്റ് നടത്തും, അത് ഡെലിവറി നടത്തും. ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സി ടു സി ബിസിനസ്, സി ടു സി ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാനത്. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ബേസിക് സ്റ്റെപ്സ് പഠിച്ചതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇതൊക്കെ നോക്കണമെന്ന് പറഞ്ഞതാണ്. ഇ മാർക്കറ്റ് പ്ലേസിൻ്റെ അഡ്വാൻറ്റേജസ്, ഇ ആർ പി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്, ഇ എസ് സി എം എന്താണെന്നുള്ളത് പഠിക്കണമായിരുന്നു. അതും നമ്മൾ പഠിച്ചതാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇ ഗവേണേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതും നമ്മൾ പഠിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചതാണ്. ഇത്രയും കാര്യങ്ങളാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്ഷൻ ഡിയിൽ എസ് എ, അതിലും സിമ്പിളായിട്ടുള്ള എസ്സേകളായിരുന്നു. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇ ടൂറിസം, ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതിയായിരുന്നു. അത് എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല, കാരണം അതിന് താഴോട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ഇ ടൂറിസം പഠിച്ചതാണ്, ഇ ടൂറിസത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഇ ടൂറിസത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് എന്തെഴുതിയിട്ടുണ്ടെങ്കിലും, അതായത് ഈ ടൂറിസം എന്താണ്, അതുപോലെ തന്നെ ഈ ടൂറിസത്തിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പ്ലേയേഴ്സ്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എഴുതായിരുന്നു. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഈ ടൂറിസത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ടില്ല എങ്കിൽ. ദെൻ അടുത്തത് ഡിസ്കസ് വേരിയസ് മൊഡ്യൂൾസ് ജനറലി ഫൗണ്ട് ഇൻ ഇ ആർ പി സിസ്റ്റം. നമ്മൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇ ആർ പി സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്, പ്രോജക്റ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്, ഡേറ്റ വെയർ ഹൗസ്, ഇങ്ങനത്തെയുള്ള സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ് ഓഫ് ഇ ആർ പി സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്. ദെൻ വാട്ട് ഈസ് ഇ ലേണിംഗ്, ഡിസ്കസ് ദ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് ടെസ്റ്റിൽ നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇ ഗവേണേഴ്സ്, ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ ഗവേണേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇ ഗവേണേഴ്സിൻ്റെ ടൈപ്സും ചോദിക്കാം, നമ്മളുടെ മോഡൽസും ചോദിക്കാം. അപ്പം മോഡൽസ് ചോദിക്കുകയാണെങ്കിലാണ് നിങ്ങൾ കമ്പാരിറ്റീവ് അനാലിസിസ്, അഡ്വക്കസി മോഡൽ, ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ എഴുതേണ്ടത്. ടൈപ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ജി ടു ജി, ജി ടു ബി, ജി ടു സി ഇതാണ് എഴുതേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ടൈപ്സും മോഡൽസും എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, മോഡൽസ് മാത്രം എഴുതരുത്, മോഡൽസും ടൈപ്സും എഴുതിയിട്ടുണ്ടായിരിക്കണം. ടൈപ്സ് എന്ന് പറയുമ്പം ജി ടു ബി, ജി ടു സി, ജി ടു ഇ ഇതാണ് ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതിനൊക്കെ ആദ്യം ഇ ഗവേണൻസ് എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ദെൻ ഡിഫൈൻ ഇ കൊമേഴ്സ്, ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്താണെന്നും ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജിക്കൽ, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ യൂസ് ഓഫ് ഐ ടി ഇൻ ടൂറിസം. ഐ ടി ഇൻ ടൂറിസത്തിൽ എന്തൊക്കെ ഓപ്പറേഷണൽ ആൻഡ് ടാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 essays ചോദിച്ചു. ഒന്ന്, ഈ ടൂറിസത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഈ ടൂറിസം എന്ന് ചോദിച്ചു. അതിനുശേഷം എന്താണ് സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ യൂസ് ഇൻ ഐ ടി ഇൻ ടൂറിസം, ഐ ടി ഇൻ ടൂറിസത്തെ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പൻറ്റ് പ്ലെയേഴ്സ് ഇൻ ഈ ടൂറിസം തന്നെ എഴുതിയാൽ മതി. ഹോസ്പിറ്റാലിറ്റി, ഇ എയർലൈൻസ്, ഇ ട്രാവൽ ഏജൻറ്റ് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കാരണം സ്ട്രാറ്റജിക്കലും ടാക്ടിക്കലും ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഐ ടി ടൂറിസത്തിൽ ഐ ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പ്ലെയേഴ്സ് തന്നെയാണ് ഓരോ രീതിയിലും നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഈ ടൂറിസവും ഒക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമായിരുന്നു. നമുക്കിതിൽ നിന്ന് ഒന്നും എക്സ്ട്രാ പറയേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലുമില്ല. സാക്ഷാത് മാത്രമേ ഉള്ളൂ ഒരു ഇതെന്ന് പറയുന്നത്, അതൊരു എഡ്യൂക്കേഷൻ പോർട്ടലാണ് എന്നുള്ളതാണ്. ദെൻ നിങ്ങൾക്ക് ആർക്കും തിരിഞ്ഞു പോയിട്ടില്ലെന്ന് കരുതുന്നു. ഈ ഗവേണേഴ്സ് ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോഡൽസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ മോഡൽസ് മാത്രമായിരിക്കരുത് എഴുതുന്നത്, ടൈപ്സും എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പം എല്ലാവർക്കും ഇനിയുള്ള എക്സാമുകൾ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.